ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റ്, എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതും അറിയാത്തവരുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് പൈസ ഏൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പലതിട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയത് എങ്ങനെയാണ് തിരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം എന്നുള്ള കാര്യം ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അതിനുള്ള വീഡിയോ ആണ്. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയതിന് ശേഷം പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേജ് ഉള്ളവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പേജ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് അതൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കി മാറ്റേണ്ട എന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് പ്രൊഫൈൽ, അല്ലേ? അതേസമയം പേജ് എന്ന് പറയുമ്പോൾ ഓൾവേസ് പബ്ലിക് ആയിരിക്കും. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഡ്രാഫ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അത് പ്രൈവറ്റ് ആക്കി വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ അത് ഓൾവേസ് അത് പബ്ലിക് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് അത്യാവശ്യം റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അങ്ങനെ കീപ്പ് ചെയ്യുക. നിങ്ങൾ പ്രൈവസി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രൊഫൈൽ ഒരിക്കലും പേജ് ആക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറിയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് മാത്രം പ്രൈവറ്റ് ആക്കി നിങ്ങൾക്ക് അല്ലാത്ത പോസ്റ്റുകൾ, നിങ്ങൾ റീൽസൊക്കെ ഇടുക, അല്ലെങ്കിൽ ലെങ്തി വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ, ചിലർ കമൻറ്റിനകത്ത് പറഞ്ഞത് ചേച്ചി ഇത്രത്ത് ചില വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് ഷോർട്ടായിട്ട് പറയണ്ട പറയൂ എന്ന്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു വീഡിയോ ഇടുമ്പം, അതായത് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടാൽ പലർക്കും അറിയത്തുപോലുമില്ല എന്താണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, എന്തിനെയാ അങ്ങനെ ആക്കി മാറ്റുന്നത് എന്നൊന്നും പലർക്കും അറിയില്ല. ഞാനിത് ഇങ്ങനെ ഇടുമ്പോഴോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് അറിയുന്നത്. അപ്പം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റുമ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ആക്കി മാറ്റുന്നത് എന്നുള്ള ഒരു ചെറിയ ഔട്ട്ലൈൻ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഞാൻ വലിച്ചു തീട്ടാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം ഒരു 100 പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്യും ഇത് ഏതൊക്കെ പോർഷൻ കട്ട് ചെയ്ത് കളയാൻ ആവശ്യമില്ലാത്ത, എങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മൊത്തം മാക്സിമം കുറയ്ക്കാവുന്നിടത്തോളം മാക്സിമം വീഡിയോ കുറച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എങ്ങനെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയത് ഓഫ് ആക്കാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലായി ഇരിക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഫൈലിൽ, ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്രൊഫൈലിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണോ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കിയത് അതുപോലെ ഈ 3 ഡോട്ടിലേക്കൊന്ന്, ഈ സി ഡാഷ്ബോർഡ് എന്നുള്ളിടത്ത് 3 ഡോട്ടിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ടേൺ ഓഫ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ടേൺ ഓഫ് കൊടുക്കുക. ടേൺ ഓഫ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ, സക്സസ്ഫുള്ളി ഓഫായി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഞാൻ ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചുതരാം. വീണ്ടും ഞാൻ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അപ്പം ആ അക്കൗണ്ട് എന്നുള്ളത് ആ പേജ് എന്നുള്ളതിൻ്റെ ആ ഓപ്ഷൻ മാറിയിട്ട് ഇപ്പം ആഡ് സ്റ്റോറി അങ്ങനെയുള്ള നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം വലിയ പാടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. താങ്ക് യു, ബൈ.